നമസ്കാരം. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നേതാക്കളുടെ സർവകക്ഷി യോഗം വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ വരുന്ന 24-ന് ഡൽഹിയിൽ യോഗം ചേരാനാണ് തീരുമാനം. 2019-ൽ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം ജമ്മു കശ്മീരിലെ രാഷ്ട്രീയ നേതൃത്വവുമായി കേന്ദ്ര സർക്കാർ ഇതാദ്യമായിട്ടാണ് യോഗം ചേരാൻ ഒരുങ്ങുന്നത്. മുൻ മുഖ്യമന്ത്രിമാരുൾപ്പെടെ ജമ്മു കാശ്മീരിലെ 14 നേതാക്കൾക്കാണ് യോഗത്തിൽ പങ്കെടുക്കാൻ ക്ഷണമുള്ളത്. കേന്ദ്രഭരണ പ്രദേശം സംബന്ധിച്ച ഭാവി കാര്യങ്ങൾ ആലോചിക്കാൻ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിലേക്ക് ക്ഷണിക്കാൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല നേതാക്കളുമായി ബന്ധപ്പെട്ടതായി ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ PTA റിപ്പോർട്ട് ചെയ്തു. മുൻ മുഖ്യമന്ത്രിമാരായ നാഷണൽ കോൺഫറൻസിന്റെ ഫറൂഖ് അബ്ദുള്ള, മകൻ ഒമർ അബ്ദുള്ള, മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ്, PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി തുടങ്ങിയവർക്കാണ് യോഗത്തിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ പഴയ സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിമാരായ കോൺഗ്രസ് നേതാവ് താരാചന്ദ്, പീപ്പിൾസ് കോൺഫറൻസ് നേതാവ് മുസാഫിർ ഹുസൈൻ ബെയ്ഖ്, BJP നേതാക്കളായ നിർമ്മൽ സിംഗ്, കവീന്ദർ ഗുപ്ത എന്നിവരെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. CPM നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി, ജമ്മുകാശ്മീർ അപ്നി പാർട്ടി അധ്യക്ഷൻ അൽത്താഫ് ബുഖാരി, പീപ്പിൾസ് കോൺഫറൻസിന്റെ സജാദ് ലോൺ, ജമ്മുകാശ്മീർ കോൺഗ്രസ് അധ്യക്ഷൻ GA മിർ, BJPയുടെ രവീന്ദർ റെയ്ന, പാന്തേഴ്സ് പാർട്ടി നേതാവ് ഭീംസിംഗ് എന്നിവരെയും കേന്ദ്ര സർക്കാർ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മറ്റ് കേന്ദ്ര നേതാക്കളും യോഗത്തിനെത്തിയേക്കുമെന്നും സൂചനയുണ്ട്. ഒമർ അബ്ദുള്ളയുമായി ബന്ധപ്പെട്ടപ്പോൾ ക്ഷണം ലഭിച്ചുവെന്നും പാർട്ടി അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. മുതിർന്ന നേതാവ് ഒമർ അബ്ദുള്ള പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് നാഷണൽ കോൺഫറൻസ് വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട്. ചർച്ചയെക്കുറിച്ച് തീരുമാനമെടുക്കാൻ PDPയുടെ രാഷ്ട്രീയകാര്യ സമിതിയും ഇന്ന് യോഗം ചേരുന്നുണ്ട്. അതിനിടെ ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാജ്യതലസ്ഥാനത്തെ വികസന പ്രശ്നങ്ങളും കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ നിലവിലെ അവസ്ഥയുമാണ് കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയമായത്. ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി നീക്കി കേന്ദ്രഭരണ പ്രദേശങ്ങളായി 2019 ഓഗസ്റ്റിൽ വിഭജിച്ച ശേഷം നടക്കുന്ന ആദ്യ സർവകക്ഷി യോഗത്തെ ആകാംക്ഷയോടെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ചാനലിൻ്റെ ഹോട്ട്ലൈൻ എന്നുള്ള പുതിയ ചാനൽ ചർച്ചയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. മുമ്പ് ACV ചാനലിൽ ഹോട്ട്ലൈൻ എന്ന് പറയുന്നൊരു ചർച്ചയുണ്ടായിരുന്നു. അക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ഊഷ്മളമായ കാലഘട്ടമായിരുന്നു. കാരണം ചർച്ചയ്ക്ക് പ്രാധാന്യം നൽകി കാമ്പുള്ളതും കാതലുമായ വിഷയങ്ങളെക്കുറിച്ച് ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് സംസാരിക്കാനും ഒരു 4-5 പേരുള്ള പാനലാണെങ്കിലും പാനലുകൾക്കൊക്കെ ആവശ്യത്തിന് സംസാരിക്കാനുള്ള സമയം കൊടുക്കുകയും പാനലിസ്റ്റുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ ആരോഗ്യപരമായി പ്രകടിപ്പിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി പലപ്പോഴും ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ചർച്ചയാണ് കാണുന്നത്. രണ്ട് തരത്തിലുള്ള ചർച്ചകൾ കാണും. ഒന്ന്, ആങ്കർ തന്നെ ആംഗ്രിയാണ്. അദ്ദേഹത്തിൻ്റേതായ ഒരു ശൗര്യം അവിടെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡോമിനേഷനും കാണുന്നുണ്ട്. അപ്പോൾ പാനലിസ്റ്റിന് ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. രണ്ട്, പാനലിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഈ ചർച്ചകളുടെ ഫോക്കസ് അങ്ങ് മാറിപ്പോകും. നയപരമായ കാര്യങ്ങളെക്കുറിച്ച് സൊല്യൂഷൻസ് കൊണ്ടുവരാൻ ഇത്തരം ചർച്ചകൾ ഉപകരിക്കണമെങ്കിൽ ഈ പാനലിസ്റ്റുകൾക്ക് അവരുടേതായ പ്രാധാന്യം കൊടുക്കണം. അവർക്ക് ഏതെങ്കിലും മേഖലയിൽ തീർച്ചയായിട്ടും എക്സ്പെർട്ടൈസ് ഉള്ളത് കൊണ്ടാണല്ലോ അവരെ വിളിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അവർ പറയുന്നത് എന്താണെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേൾക്കാനുള്ള ക്ഷമ ആങ്കറിനും വേണം. സമൂഹം അതിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിക്കുന്നുമുണ്ട്. പലപ്പോഴും ഈ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ചാനൽ ചർച്ചകളെക്കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമാണ് ഉള്ളത്. കാരണം പലപ്പോഴും അഗ്രസീവായിട്ടുള്ള, ഇതിന് ഒരു പക്ഷേ കേരളത്തിലെ ചാനലുകളിൽ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ദേശീയ ചാനലുകളിൽ തുടങ്ങിയ ആ സ്വഭാവം മലയാള ചാനലുകളിൽ കൂടി വന്നെത്തിയെന്നാണ്. പക്ഷേ തൽഫലമായിട്ടുണ്ടായത് ഒരു ആരോഗ്യപരമായ ഒരു ചർച്ച വരുന്നില്ല. പലപ്പോഴും പൊതുസമൂഹം ഇതിനെ നല്ല രീതിയിലല്ല കാണുന്നത്. ഞാൻ നാട്ടുകാരുടെ അടുത്തൊക്കെ പലപ്പോഴും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് പഴയ കാലഘട്ടത്തിലെ ചർച്ചകളാണ് ഞങ്ങൾക്ക് ആഗ്രഹം, അതാണ് ഇന്നും വേണ്ടത്, കാരണം അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ജനങ്ങൾക്കെത്തുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പാണ്ഡിത്യമുള്ള ആൾക്കാർ ചർച്ചകളിൽ പങ്കെടുക്കുകയും കാമ്പുള്ള ആശയങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ അത് എത്രയോ നന്നായിരുന്നു. അപ്പോൾ ഹോട്ട്ലൈൻ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വീണ്ടും അവസരം നൽകുന്നു എന്ന് കേൾക്കുന്നത് വളരെ സന്തോഷമുണ്ട്. കാരണം അങ്ങനെ നല്ല കാലഘട്ടത്തിലുണ്ടായിരുന്ന ചർച്ച ഞാൻ ഓർക്കുന്നത്
2005-ലും 2014-ലും ഇടയ്ക്ക് ഞാൻ സജീവമായി ചാനൽ ചർച്ചകളിൽ ഉണ്ടായിരുന്നൊരു കാലഘട്ടം. അന്ന് അക്കാഡമിഷ്യൻ്റെ ആശയങ്ങൾക്ക് നല്ല വില കൽപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോർ ചെയ്യാതെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അതേസമയം പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി കാര്യങ്ങൾ കാമ്പുള്ള ആശയങ്ങൾ വയ്ക്കുകയും അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ മോഡറേറ്റർ അത് കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു കോർഡിനേഷൻ റോളായിരുന്നു ഉണ്ടായിരുന്നത്. അത് അന്നത്തെ കാലത്ത് ACB ചാനലിൽ ചെയ്ത ആ ചർച്ച ഇപ്പോൾ പുതിയ സംരംഭം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഹോട്ട്ലൈൻ അത് കൊണ്ടുവരട്ടെ, അത് പുതിയൊരു ചാനൽ ചർച്ച സംസ്കാരത്തിന് അത് തുടക്കമിടട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആശംസിക്കുകയാണ്.